ടെക്സൽ ഐഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ആർ ഒ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് സി ആർ ഒയുടെ ഫുൾ ഫോം. അപ്പം നമുക്കത് അതിൽ കുറേയധികം കാര്യങ്ങൾ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അതേ സംഭവങ്ങൾ ഇവിടെയും കാണിക്കാൻ പറ്റും. ഇൻറ്റൻസിറ്റി, ഫോക്കസ്, ഡിലേ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ഒരു ഗ്രാഫ് പേപ്പറിലെ പോലെ തന്നെ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് പേപ്പറിനകത്ത് ഓരോ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, താഴോട്ട് കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്, വൈ, ഇസഡ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. താഴോട്ടുള്ളത് മൈനസായിട്ട് കൂട്ടുക, മുകളിലുള്ളത് പോസിറ്റീവായിട്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ബ്രൈറ്റായിട്ട് നമ്മളതിനെ കുറച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതിലാക്കുക. അതേപോലെ തന്നെ ഫോക്കസ് വളരെ വൈഡായി പോവാതെ കറക്റ്റ് അതിൻ്റെ സൈസിലായിട്ട് അത് ചെയ്യും. ഇത് സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി കുറേ പിൻസുകളുണ്ട്, അതും കൂടെ നമ്മൾ പഠിക്കും. നമുക്ക് ഈ പറയുന്ന ആദ്യം ഇങ്ങനെ താഴോട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്കത് ഗ്രൗണ്ടിലാണോ കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലിടുക. എന്നിട്ടപ്പോൾ ഗ്രൗണ്ടിൽ ചാനൽ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്. ഈ ഒരൊറ്റ സ്വിച്ച് തന്നെയാണ് ചാനൽ നമ്പർ 1-നും 2-നും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചാനൽ നമ്പർ 1-ലാണ് കിടക്കുന്നത്, കണ്ടല്ലേ. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത സ്റ്റാർ ചിഹ്നം ഇവിടെ ഇപ്പുറത്ത് വരും. ഇപ്പോൾ ചാനൽ നമ്പർ 1-ലാണ് കിടക്കുന്നത്. അതുപോലെ ടൈം പെർ ഡിവിഷൻ നമുക്ക് ടൈം പെർ ഡിവിഷൻ കിടക്കുന്നു. ഇത് വോൾട്ട് പെർ ഡിവിഷനാണ്, ഇത് ടൈം പെർ ഡിവിഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സിഗ്നൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്, അത് നമുക്ക് അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഓരോ സ്വിച്ചുകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്കിതിൽ ഡ്യുവലാണിത്, ഇതിൽ മോണയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യുവലായി, ഉണ്ടല്ലേ. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അകത്തോട്ടാക്കുമ്പോഴത്തേക്ക് ഡ്യുവലായി. ഇത് എക്സ്റ്റെൻഡ്, നമുക്കൊരു സിഗ്നൽ കൊടുക്കുന്നതിന് ചെറുതായിട്ടാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ അതിനെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എക്സ് പോകും. എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നൽ, അത് ഒരു സിഗ്നൽ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചുവപ്പ് അങ്ങനെയുള്ള പിൻസ് എന്ന ആവശ്യമില്ല, ഇത് ഹൊറിസോണ്ടലാണ്. നമുക്ക് ആ സിഗ്നലിനെ ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ നോബാണ്. ഇത് വെർട്ടിക്കൽ നോബാണ്, സീറോയിൽ നമുക്ക് കൊണ്ടുവച്ചിട്ട് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് സിഗ്നൽ, ഗ്രൗണ്ട് നമ്മൾ സീറോയിലാക്കുക. പെർട്ടിക്കുലറായിട്ടുള്ള ഇതിനെ നമ്മൾ സീറോയിലാക്കുക, ഗ്രൗണ്ട് റിലീസ് ചെയ്യുക. അപ്പോഴത്തെ അടുത്ത് തന്നെ നമുക്ക് ഈ സിഗ്നലിനെ ഹൊറിസോണ്ടലായിട്ടുള്ള അങ്ങേയറ്റം ഇങ്ങേയറ്റം എത്തിക്കുന്ന രീതിയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സിഗ്നൽ അളന്നെടുക്കാൻ പറ്റും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പിന്ന്, ഇതാണ് അതിൻ്റെ പിന്നെ. ഈ പിന്നെ ഞാൻ ചാനൽ നമ്പർ 1-ലോട്ട് പ്രസ് ചെയ്ത് ഇവിടെ കാൾ ഔട്ട് എന്ന് പറയുന്നൊരു 2 വോൾട്ട് പീക്ക് ടു പീക്കിൻ്റെ ഒരു സിഗ്നലുണ്ട്, അതിന് ഞാൻ ഇവിടെ 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആണോ എന്ന് നമുക്കറിയണ്ട. അപ്പോൾ അത് ചെക്ക് ചെയ്യും, കൊടുത്തു, കണ്ടല്ലേ. ഇപ്പോൾ ഒരു സിഗ്നൽ നമുക്കവിടെ കിട്ടി. ഇവിടെ കണ്ടോ 1 വോൾട്ട് വരും, 0.1 വോൾട്ട് ചാനൽ 1-ൽ. അതിൻ്റെ 5 മില്ലി സെക്കൻഡാണ് അതിൻ്റെ ടൈം പിയർ ഡിവിഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് നമ്മൾ നേരത്തെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടും മുകളിലോട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.1. താഴോട്ടുള്ള ഡിവിഷനാണ് 0.1, 0.1, 0.1, 0.2. അപ്പോൾ ഇവിടെ എത്രയാ എഴുതിയേക്കുന്നത്, 0.2 പീക്ക് ടു പീക്കുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പല നമുക്ക് ഓരോ
ഫംഗ്ഷൻ ജനറേറ്റർ എന്നോ മറ്റുള്ള നമ്മൾ ചെയ്ത സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതേപോലെ എത്ര ഫ്രീക്വൻസിയാണ് അവിടെ വരുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. താങ്ക് യു. അടുത്തതായി നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ഫംഗ്ഷൻ ജനറേറ്ററും സി ആർ ഐയും ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുക. നമ്മൾ നേരത്തെ 2 kHz ഒരു ഫ്രീക്വൻസി ഇവിടെ കൊടുത്തു, അതേപോലെ 2 kHz ഒരു ഫ്രീക്വൻസി ഇവിടെ വന്നു. ഇത് നിങ്ങൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എത്രയാണ്? ഫ്രീക്വൻസി ഈസ് ഇക്വൽ ടു 1/2 ടൈം പീരീഡ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ കണ്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് മുകളിൽ വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഫ്രീക്വൻസിയുടെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കൂടെ ചേർന്നാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. 1 ÷ സെക്കൻഡ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിൻ്റെ വോൾട്ട് 0.5 volt ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര വോൾട്ട് കാണും പീക്ക് ടു പീക്കിൽ? 1 ÷ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5. അപ്പോൾ 1 volt ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട്, 1 volt ഉണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഈ സിഗ്നൽ തന്നെ 1 volt ആണിത് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഫ്രീക്വൻസി ഈ സിഗ്നൽ 1/T എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. വളരെ എളുപ്പമാണിത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ കേബിള്, അതിൻ്റെ പ്രോബ്, കേബിൾ എന്നല്ല പറയുന്നത് അതിൻ്റെ സി ആർ പ്രോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിൽ കൊടുത്ത് നമുക്കത് കണ്ടുപിടിക്കാം.